ജീവനുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നല്ലത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുമ്പോൾ ഇന്ത്യയും വിശേഷിച്ച കേരളത്തിൻ്റെ ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റുകളും കോവിഡ് രോഗത്തിൻ്റെ രണ്ടാം തരംഗത്തിലൂടെയും മൂന്നാം തരംഗത്തിലൂടെയും കടന്നു പോവുകയാണ്. വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും വിഷമത്തിലും ഭീതിയിലുമായിരിക്കുന്ന സഹോദരങ്ങളോട് ദൈവസ്നേഹത്തെപ്പറ്റി പറയുക. അവരുടെ ഹൃദയങ്ങളെ ദൈവത്തിന് സമാശ്വാസം നൽകി ആശ്വസിപ്പിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വാക്കുകൾ കൊണ്ട് തീരാവുന്ന വിഷയത്തിലൂടെയല്ല ഇന്ന് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെയും വളരെ ദുഃഖം ഉളവാക്കുന്നതും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതായ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ വലിയ ഭയത്തിലൂടെയും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന ഭീതിയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മറ്റു ലോകരാഷ്ട്രങ്ങളിലൊക്കെയും കോവിഡ് എന്ന മഹാമാരിയുടെ രണ്ടാം തരംഗത്തിലൂടെ കടന്നു പോയപ്പോൾ അവിടെ കണ്ട അതിലും ഭയാനകമായ ഒരു അവസ്ഥ ഇന്ത്യ നേരിടുകയാണ്. കാരണം ലോകത്തിലെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളുണ്ട്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റികളുടെ അഭാവം പലയിടത്തും നേരിടുന്നു. കാരണം കോവിഡ് രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടതിലും ഉപരിയായി രോഗലക്ഷണങ്ങൾ കൂടാതെയും വളരെ രീതിയിൽ തന്നെ എയർബോൺ എന്ന പോലെ തന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൗവനക്കാരോ പ്രായമുള്ളവരോ എന്ന് കൂടാതെ ജനസംഖ്യയെ പൊതുവെ ഭീതി പരത്തിക്കൊണ്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയയിലൂടെ ഇന്ന് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിലൂടെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങളോടും അനേകം പേരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ ഒക്കെയും നഷ്ടപ്പെട്ടവരുണ്ട്. അവർ ആ വേർപാടിൻ്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ വാക്കുകൾ കൊണ്ട് സമാശ്വസിപ്പിക്കുക അസാധ്യമെന്ന് അറിയാം. എങ്കിലും ഇപ്പോൾ ഈ കാലഘട്ടം കേരള സർക്കാരും ഒരു അടിയന്തരാവസ്ഥയുടെ കാലാവസ്ഥയിലേക്ക്, ഒരു ലോക്ക്ഡൗണിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന അടുത്ത ദിവസം മുതൽ ഏകദേശം ഒരാഴ്ചയിലേറെ കാലം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് നിങ്ങളെ സമാശ്വസിപ്പിക്കുവാനായിട്ടുള്ളത് ദൈവം കഷ്ടത്തിലൂടെയും ദുരിതത്തിലൂടെയും കടന്നുപോയവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അയപ്പിച്ച് അവരോട് പറഞ്ഞത് എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. യഹോവയായ ദൈവം യെരുശലേമിലുള്ള യഹൂദന്മാരോട് കൽപ്പിക്കുവാനായിട്ട്, ദൈവമക്കളോട് കൽപ്പിക്കുവാനായിട്ട്, ദൈവം തൻ്റെ ജനത്തോട് കൽപ്പിക്കുവാനായിട്ട് പ്രവാചകനോട് പറയുകയാണ്, അവരെ ആശ്വസിപ്പിക്കുന്നു. ആശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രവാചകനിലൂടെ നൽകുന്ന ദൈവം
അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ദുഃഖവും നിരാശയും വേർപാടുകളും നഷ്ടങ്ങളും സാധാരണമെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തെ അറിയുന്നവരാകട്ടെ, വിശ്വസിക്കുന്നവരാകട്ടെ, അവിശ്വാസികളാകട്ടെ, ആരുമായിക്കോട്ടെ, ജാതി മത ഭേദമന്യേ മനുഷ്യരെല്ലാവരും ഏക മനുഷ്യനായ ആദമിൽ നിന്നുളവായി എന്ന് വചനം പറയുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എങ്കിലും ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ, പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ പലവിധമായ മഹാമാരികളും രോഗങ്ങളും ദുഃഖങ്ങളും യുദ്ധങ്ങളും പലതും നടക്കുന്നു. ഇതിനെയൊക്കെയും തരണം ചെയ്ത് ലോകം മുമ്പോട്ട് പോകുന്നു. മനുഷ്യർ മൺമറഞ്ഞു പോകുന്നു, പുതിയ തലമുറ ജനിക്കുന്നു. മാറാവ്യാധികൾക്കൊക്കെയും പുതിയ വാക്സിനേഷനുകളും മെഡിസിനുകളും കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യരിലൂടെ തൻ്റെ വിജ്ഞാനം പരിജ്ഞാനം നൽകി. വൈദ്യശാസ്ത്രം പുതിയ മെഡിസിനുകൾ കണ്ടെത്തി, പ്രതിരോധ ശക്തികൾ കണ്ടെത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനം നിത്യവും നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്ന സൗകര്യങ്ങളൊക്കെയും മാറി അനേകം ശാസ്ത്ര സാങ്കേതിക മികവിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് 21-ാം നൂറ്റാണ്ടിലൂടെ നാം കടന്നു പോകുന്നത്. ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള ഒരു വിപത്തിനെ നേരിടേണ്ടി വരുമ്പോൾ പലരും ദൈവത്തിലുള്ള വിശ്വാസത്തിന് പോലും ചോദ്യം ചെയ്തുകൊണ്ട്, ദൈവമുണ്ടോ എന്ന് പോലും ചോദിക്കുന്നവരോട് ദൈവത്തിന് പറയുവാനുള്ളത് ഇതാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, ദൈവം തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിണാമമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൾ കൊണ്ടും കുന്നുകൾ തുലാസിൻ്റെ തൂക്കുകെട്ട് തൂക്കുകയും ചെയ്യുന്നവൻ ആരെന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. അതുപോലെ വീണ്ടും ഈ 40-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ജാതികൾ തുലാക്കുട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽ തരിയെ പോലെ എടുത്തു പൊക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സർവശക്തിയെപ്പറ്റി പ്രവാചകനിവിടെ ജനത്തോട് പറഞ്ഞ് അവരെ സമാശ്വസിപ്പിക്കുകയാണ്. സർവശക്തനായ ദൈവമാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകതയിൽ പ്രവാചകൻ ഇവിടെ പറയുകയാണ്, നിനക്കറിഞ്ഞുകൂടിയോ നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അതുകൊണ്ട് നമ്മുടെ ദൈവം ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവനാകുന്നു, ദൈവം ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അതിനാൽ അവൻ ക്ഷീണിക്കുന്നവന് ശക്തി നൽകുന്നു. നമ്മുടെ ദൈവത്തെ പ്രത്യേകത, ക്ഷീണിക്കുന്ന മനുഷ്യന് അവൻ ശക്തി നൽകുന്നവനാണ്. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയുള്ളപ്പോഴാണ്, എന്നിട്ട് പറയുകയാണ്, എങ്ങനെയുള്ളപ്പോഴാണ് ഇത് നൽകുന്നത്? ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. ബാല്യക്കാരൊക്കെയും ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരൊക്കെയും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് അവൻ അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നൊക്കെയും ദൈവം അറിഞ്ഞിട്ടാണ്. നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവൽ, യേശു ഭൂമിയിൽ വന്നപ്പോൾ യേശുവിനുണ്ടായിരുന്ന പേര് ഇമ്മാനുവൽ എന്നായിരുന്നു പ്രവാചകരോട് കൽപ്പിക്കപ്പെട്ട നാമം. ഇമ്മാനുവൽ എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ. നമ്മുടെ ദൈവം നമ്മോട് കൂടെയാണ്. നാം ഓരോരുത്തരും ഉള്ളിലാണ്, നമ്മുടെ ആത്മാവിലാണ് നമ്മുടെ ദൈവം വസിക്കുന്നത്. ഗുരുവിനൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ് ദൈവം നമ്മെ വഹിച്ചിരിക്കുന്നത്. അപ്പോൾ രോഗഭീതിയിലൂടെ കടന്നു പോകുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നന്മയും തിന്മയും എല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്. എല്ലാത്തിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം നിവൃത്തിയാകും. അപ്പോൾ നമുക്ക് ഉള്ള അതിലുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ് നമ്മളതിൽ ഒന്നുകൊണ്ട് ദുഃഖിക്കേണ്ട. എങ്കിലും നാം എടുക്കേണ്ട പ്രിവെൻഷൻ മെത്തേഡുകളൊക്കെയും നാം എടുത്തേ മതിയാകും. പ്രിവെൻഷൻ മെത്തേഡുകൾ, സർക്കാർ കൽപ്പിക്കുന്ന നിയമങ്ങളെയൊക്കെയും നാം പരിപാലിക്കണം. ക്വാറന്റൈൻ നിയമങ്ങളും
അതേപോലെ മറ്റെല്ലാ നിയമങ്ങളും നാം പാലിച്ച് ഇതിനെ നമുക്ക് പൂർണ്ണമായും പ്രതിരോധിക്കാം. ഈ ദുഃഖത്തിൻ്റെ കാലയളവ്, ഈ പകർച്ചവ്യാധിയിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് രക്ഷിക്കാം. ഈ പകർച്ചവ്യാധിയിൽ പൂർണ്ണമായ ഒരു വിടുതൽ വരുന്നതുവരെ ദൈവത്തിൽ ആശ്രയിച്ച് നാം ആയിരിക്കുന്ന ദേശത്തിൻ്റെ നാടിൻ്റെ നിയമങ്ങളെ നാം പാലിച്ച് മുന്നോട്ട് പോകാൻ ഈ വിപത്തും ഒരു ദിവസം നമുക്ക് കരകയറാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് ജയം നേടുവാൻ കഴിയും. കാരണം എന്താണ്? വീണ്ടും പറയുകയാണ്, വചനം പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മെ കൈവിടുകയില്ലെന്ന്, അവൻ്റെ സർവശക്തിയിലും സർവജ്ഞാനത്തിലും സർവ അവൻ്റെ സാമീപ്യത്തിലും നാം ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുകയാണ്, അവൻ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറ കടിച്ച് കയറും, അവർ തളർന്ന് പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നാം യഹോവയാം ദൈവത്തിൽ, സർവശക്തനായ ദൈവത്തിൽ കാത്തിരുന്നാൽ, അവനിൽ വിശ്വസിച്ചാൽ, അവൻ്റെ ശക്തിയിൽ വിശ്വസിച്ചാൽ, നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയിൽ അവനിൽ നാം വിശ്വാസമർപ്പിച്ചാൽ നമ്മുടെ ശക്തിയെ അവൻ പുതുക്കും. ആരാണ് പുതുക്കുന്നത്? നമ്മുടെ ദൈവം. ഈ രോഗത്തെ നേരിടുവാനുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ശക്തി അവൻ പ്രദാനം ചെയ്യും. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലെ ഭയത്തെ മാറ്റും. ഭയം മാറണമെങ്കിൽ ദൈവസ്നേഹം വേണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും ദൈവം സ്നേഹമാകുന്നുവെന്നും നാം മനസ്സിലാക്കി, ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കും. കൊറോണ, ഈ പകർച്ചവ്യാധിയെ പറ്റിയുള്ള ഭീതി, ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണമെങ്കിൽ നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കണം. എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, അവനറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കുകയില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ആ ദൈവസ്നേഹത്തിൽ ഉറച്ച സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുന്നു. ഭയത്തെ ഇല്ലാതാക്കി കഴിയുമ്പോൾ കൊറോണ എന്ന രോഗം, അതല്ല മറ്റേത് പകർച്ചവ്യാധി ആയാലും, അതിനെ നേരിടുവാനുള്ള ഒരു ബലം, ആത്മബലം, ഒരു ശക്തി, നമ്മുടെ ഉള്ളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഇതിനെ നേരിടുവാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് ലഭിക്കും. നാം ഇതിൽ നിന്ന് നേടും. അതുതന്നെയാണ് വചനം പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഈ വൈറസിനെ നേരിടുവാനുള്ള, രോഗത്തിൻ്റെ ആ കീടാണുവിനെ നേരിടുവാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ പുതുക്കപ്പെടും. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ, എൻ്റെ ദൈവമിനെ കൈവിടുകയില്ല, എന്നെ നടത്തും. ഇന്നലെയും നടത്തി, ഇന്നും നടത്തും, ഇന്ന് നടത്തുന്നു, നാളെയും നടത്തും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യം. അവനൊരു നാളും മാറ്റമില്ലാത്ത, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്ന് പറഞ്ഞ ദൈവം നമ്മോട് കൂടെയുണ്ട്, നമ്മെ പരിപാലിക്കും. ആ ദൈവമാണ് പറഞ്ഞത് നമ്മുടെ ശക്തിയെ അവൻ പുതുക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവൻ പുതുക്കും. മനസ്സിന് ധൈര്യം പകരും. ധൈര്യം പകർന്നു കിട്ടുമ്പോൾ നാം എന്താണ്? കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും. കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും. ഇനി കഴുകന്മാരുടെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് ചിറകടിച്ച് കയറുമെന്നാണ് പറഞ്ഞത്, പറക്കുമെന്നല്ല പറഞ്ഞത്. വീണ്ടും ശ്രദ്ധിക്കുക, അവർ യഹോവയിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശക്തിയെ പുതുക്കിയതിന് ശേഷം അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും. പറക്കുമെന്നല്ല, ചിറകടിച്ച് കയറും. കയറിയിട്ട് എന്താണ്? അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്ന് നിങ്ങൾ ഓരോരുത്തരോടും പറയുവാനുള്ളത്, നിങ്ങൾ സർവശക്തനായ ദൈവത്തിനെ ആശ്രയിച്ചാൽ, അവൻ്റെ കരുണയിൽ അഭയം പ്രാപിച്ചാൽ, നമുക്ക് നമ്മുടെ ആത്മബലം വർദ്ധിപ്പിച്ച് തരുമോ? നമ്മുടെ ഉള്ളിലെ ശക്തി, ശരീരത്തിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി, മനസ്സിൻ്റെ ശക്തിയെ ദൈവം പുതുക്കുന്നവനാണ്. ഈ ശക്തി പുതുക്കുമ്പോൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാനാണ് നമുക്ക് കയറും പറ്റും. ചിറകടിച്ച് പറക്കുവാനല്ല, ചിറകടിച്ച് കയറും. അപ്പോൾ ഇത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കഴുകന്മാരുടെ ജീവിതത്തിലേക്ക് ഒത്തിരിക്കുകയാണ്. കഴുകൻ്റെ
ജീവിതം വെച്ച് നോക്കുമ്പോൾ കഴുകൻ എന്ന ജീവിക്ക് ചില പ്രത്യേകതകളുണ്ട്, ധാരാളം പ്രത്യേകതകളുണ്ട്. ആറേഴ് പ്രത്യേകതകൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഒറ്റയ്ക്ക് പറന്ന് നടക്കുന്ന ജീവിയാണ് കഴുകന്മാർ. സാധാരണ പ്രാവ്, കാക്ക, മറ്റ് പക്ഷികളൊക്കെ ഈ ആകാശത്തിൽ കൂട്ടം കൂടി പറക്കുമ്പോൾ കഴുകന്മാർ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് പറക്കുന്നത്. രണ്ട്, കഴുകന്മാരുടെ പ്രത്യേകത, മറ്റ് ജീവികളൊക്കെ അടുത്തുള്ള അതിൻ്റെ ഭക്ഷണ സാധനങ്ങൾ കാണുന്നു, അതിൻ്റെ കാഴ്ച അടുത്ത് വളരെ ചുരുങ്ങിയ ദൂരത്തുള്ളതാണ്, വലിയ ദൂരക്കാഴ്ച അതിനില്ല. പക്ഷെ കഴുകന്മാരുടെ പ്രത്യേകത, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തോളം അതിന് കാഴ്ച ശക്തി ഉണ്ടെന്നാണ്. ഇതിന് കാരണം താഴ്ന്നു പറക്കുന്ന ഒരു ജീവിക്ക് അത്രയും കിട്ടിയില്ല, കഴുകന്മാർ വളരെ ഉയർന്നു പറക്കുന്ന പക്ഷികളാണ്. ഈ ഉയരത്തിൽ പറക്കുന്ന കാരണം അതിൻ്റെ കണ്ണിൻ്റെ ആ റെറ്റിന, അതിൻ്റെ ആ ലെൻസ് അതിനെ കൺട്രോൾ ചെയ്ത് 5 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലുള്ള വസ്തുക്കളെ, അതേപോലെ തന്നെ അതിൻ്റെ ഭക്ഷണ സാധനങ്ങളെ, ഇരയെ അതിന് കാണുന്നതിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ അതിന് ലക്ഷ്യം വെക്കുന്നതിനും സാധിക്കുന്നു. കാരണം അത് ഉയരത്തിൽ പറക്കുന്നതാണ്. അപ്പോൾ ഒന്ന്, നമുക്കൊരു ദൂരക്കാഴ്ച ലഭിക്കും. ദൂരക്കാഴ്ച എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം ഈ ലോകത്തിൽ നശിച്ചു പോകാൻ പോയാലും എൻ്റെ നശ്വരമായ ഈ ലോകത്തിൽ ഞാൻ വന്നിരിക്കുന്നു, ദൈവം തന്നിട്ടുള്ള നാളുകളൊക്കെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയും. ഒരു രോഗത്തിനോ ഒന്നിനോ അതിനെ എടുത്ത് മാറ്റുവാൻ കഴിയുകയില്ല. ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന നാൾ പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം എനിക്കിവിടുത്തെ ഈ പ്രയാണം പൂർത്തിയാക്കി യാത്രയാക്കേണ്ടതുണ്ട്. എവിടേക്ക്? ഈ ഭൂമിയിലെ അഡ്രസ്സ് മാറി മറ്റൊരു അഡ്രസ്സിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം ക്രിസ്തുവിൻ്റെ കുടുംബക്കാരാണ്, യേശുവിൻ്റെ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാം ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കളുടെ കെയർ ഓഫ് അഡ്രസ്സിലായിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ നാം മരിച്ചു കഴിയുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ആത്മാവ് നശ്വരമാണ്, ഒരിക്കലും നശിക്കുന്നില്ല, അതിന് മാറ്റം വരുന്നില്ല. ഈ ശരീരം മാത്രം വിട്ടുപോകുന്നു, അത് വേർപാട്, അതാണ് മരണം. എങ്കിൽ തന്നെയും നശ്വരമായ നാം ദൈവത്തോടൊപ്പം ഒരിക്കലും അനശ്വരനായ ഈ ലോകം, നശിക്കുന്ന ഈ ലോകത്തിലെ നമ്മുടെ ഈ ശരീരം നാം വിട്ട് അനശ്വരനായ ഒരിക്കലും നശിക്കാത്ത ദൈവത്തോടൊപ്പം വാഴുവാനായിട്ട് നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേർന്നു ജീവിക്കുന്നു. മറ്റൊരു ലോകത്തിലേക്ക് നമ്മുടെ അഡ്രസ്സ് മാറ്റപ്പെടുന്നു. നമ്മുടെ അഡ്രസ്സ് മാത്രം മാറുന്നു, ഭൂമിയിലെ അഡ്രസ്സ് മാറി മറ്റൊരു ദൈവത്തോടൊപ്പമുള്ള, യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു അഡ്രസ്സ്, ഒരു കെയർ ഓഫ് അഡ്രസ്സ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുടുംബക്കാരായി നാം മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അഡ്രസ്സ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്, എൻ്റെ ജീവിതം ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല. ഒരു ദൂരക്കാഴ്ച, ഈ ദൂരക്കാഴ്ച കിട്ടണമെങ്കിൽ നാം ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിൽ വസിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ഉയരത്തിലുള്ള ചിന്തകൾ നമുക്ക് വേണം. ഈ ഭൂമിയിലെ നശ്വരമായ വസ്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കളിലെല്ലാം നമ്മുടെ സ്വത്ത്, സമ്പാദ്യങ്ങൾ, നന്മകൾ ഒന്നുമല്ല, പിന്നെയോ ഉയരത്തിലുള്ള ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ ഉള്ള ചിന്തകൾ നാം ആയി കഴിയുമ്പോൾ നമ്മുടെ വിഷൻ, നമ്മുടെ കാഴ്ചപ്പാട് മാറും. അപ്പോൾ ഈ ലോകത്തിൽ എനിക്കൊരു വേർപാടുണ്ടായാലും ആ വേർപാട് കൊണ്ട് ദൈവത്തിൽ നിന്നെ ആർക്കും മാറ്റുവാൻ കഴിയില്ല. ഞാൻ ദൈവത്തോടൊപ്പം തന്നെ വീണ്ടും കോടാനുകോടി വർഷം ഒരിക്കലും അവസാനമില്ലാത്ത ഒരു യുഗത്തിലേക്ക് മാറ്റപ്പെടുകയാണ് എന്നുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കും. ഇതിന് നമുക്ക് ഉയരത്തിലുള്ള ഒരു ചിന്ത വേണം. ദൈവത്തോടൊപ്പം അപ്പോൾ നമുക്ക് ഉയരത്തിലുള്ള ഒരു വിഷൻ നമുക്ക് ലഭിക്കും, ഒരു ദൂരക്കാഴ്ച നമുക്ക് ലഭിക്കുകയാണ്. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? കഴുകനെ പറ്റി പറയുമ്പോൾ കഴുകൻ്റെ പ്രത്യേകത, അത് ഭയമില്ലാത്ത ഒരു ജീവിയാണ്. അത് എന്തിനോടും ഇര പിടിക്കുന്ന സമയത്ത് പോരാടും. കടലിന് ഇര പിടിക്കുകയാണെങ്കിൽ വലിയ മത്സ്യത്തോടെ അത് പോരാടിയാണ് ഇര പിടിക്കുന്നത്. മറ്റൊന്ന്, കഴുകൻ്റെ വീഡിയോകൾ, ഇര പിടിക്കുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ കഴിയും. കഴുകൻ്റെ പ്രത്യേകത, അത് ഭാരം കുറഞ്ഞ എല്ലുകളോടുകൂടി ജീവിയാണ്. ഏകദേശം 1.5 കിലോ മുതൽ 5 കിലോ വരെ വെയിറ്റ് വരുന്നുണ്ട്. വലിയ പ്രായം പൂർത്തിയായ ഒരു കഴുകൻ്റെ ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഭാരത്തിൻ്റെ പല ഇരട്ടി ഉള്ള ഇരയെ ഇത് പിടിച്ചുകൊണ്ട് പോകുന്നു. കാരണം ഇതിൻ്റെ ആ ധൈര്യമാണ്, ഭയമില്ലാത്ത അങ്ങനെയാണ്.
പലപ്പോഴും പാമ്പും കഴുകനുമായിട്ടുള്ള യുദ്ധങ്ങൾ കാണും. കഴുകിൻ്റെ പ്രത്യേകത, അതിനോട് പോരാടുന്ന ശത്രുവിനെ അത് ശത്രുവിൻ്റെ മണ്ഡലത്തിൽ പൊക്കിക്കൊണ്ട് പോയി ആകാശ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് അതിനെ തോൽപ്പിക്കുന്നത്. അപ്പോൾ നാം ഈ ഭൂമിയിൽ നേരിടുന്ന ഒരു വിപത്ത്, അതിനെ നാം നേരിടുവാനായിട്ട് ഭയം കൂടാതെ അതുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കണമെങ്കിൽ നാം ആത്മീയമായ ഒരു മണ്ഡലത്തിലേക്ക് ഉയർന്ന് നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനയാകുന്ന യുദ്ധത്തിലൂടെ ദൈവത്തിൽ നിന്നുള്ള ആത്മധൈര്യം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ നമുക്ക് പൂർണ്ണ ജയം നേടുവാൻ കഴിയും. അപ്പോൾ ഈ കഴുകൻ്റേതുപോലെ തന്നെ, കഴുകനെടുത്ത് എന്താണ്, അര കിലോ ഭാരമുള്ള അഥവാ മാക്സിമം 5 കിലോ വരെ വെയിറ്റ് വരുന്ന ഒരു കഴുകൻ, പലപ്പോഴും 10-15 കിലോ ഭാരമുള്ള ആട്ടിൻ കുട്ടികളെയൊക്കെയും കൊത്തിയെടുത്തുകൊണ്ട് പോകാറുണ്ട്. അത് കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നത് ഭൂമിയിൽ നിന്നും അങ്ങോട്ട് പറന്നുയർന്നാൽ പറ്റത്തില്ല, പിന്നെയോ പറന്നുയർന്ന ശക്തി പ്രാപിച്ച ആ ശക്തിയിൽ വന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതിന് പ്രാപിക്കുന്ന ആ പറക്കലിൽ പ്രാപിക്കുന്ന ഉയരത്തിലുള്ള പറക്കലിൽ പ്രാപിക്കുന്ന ശക്തിയിൽ വന്നാണ് കൂട്ടിയെടുക്കുന്നത്. അതിനെ സാധാരണ ശക്തി കൊണ്ട് പറ്റില്ല. അപ്പോൾ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ശക്തിയിൽ നമുക്ക് ഭയത്തെ വിടിഞ്ഞ് നമ്മളോട് യുദ്ധം ചെയ്യുന്ന, ആത്മീയവും ഭൗതികമായ രീതിയിൽ യുദ്ധം ചെയ്യുന്ന എന്തിനോടും, ഏത് ശക്തികളോ ഏത് രോഗത്തിൻ്റെ ശക്തികളെയും നേരിട്ട് അതിനെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ ഈ കഴുകൻ്റേതു പോലെയുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണം. ഭയമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നേ പറ്റും. അതിന് നമുക്ക് ദൈവത്തിലുള്ള സ്നേഹം വിശ്വാസം നമുക്ക് ഉറപ്പിച്ചേ മതിയാകും. പിന്നെ മറ്റൊന്ന്, കഴുകൻ്റെ പ്രത്യേകത, അതെപ്പോഴും വെല്ലുവിളികളെ നേരിടാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന, സന്തോഷത്തോടെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന ഒരു പക്ഷിയാണ്. മറ്റുള്ള പക്ഷികളെ നോക്കാം, കാലാവസ്ഥയൊന്ന് മാറി, ആകാശത്തിൽ കാറും കോളും വന്നു, ചെറിയൊരു കാറ്റും വന്ന് സൂര്യൻ്റെ പ്രകാശം വരണ്ടു കഴിഞ്ഞാൽ കാക്കയെപ്പോലെയും പ്രാവുകളെപ്പോലെയും ഒക്കെയുള്ള പരുന്തിനെ പോലെയുള്ള മറ്റ് പക്ഷി മൃഗാദികളെല്ലാം തന്നെ ചിലച്ചുകൊണ്ട് അവയുടെ വാസസ്ഥല കൂടുകളിലേക്ക് പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്കറിയാം കാലാവസ്ഥ മാറുന്നു, മഴ പെയ്യാൻ പോകുന്നു, കാറ്റടിക്കാൻ പോകുന്നു കൊടുങ്കാറ്റ്. പക്ഷെങ്കിൽ ഈ സമയത്ത് സന്തോഷിക്കുന്ന ഒരു ജീവിയാണ് കഴുകൻ. ലോകത്തുള്ള മുഴുവൻ പക്ഷി മൃഗാദികളും ഭയത്തോടുകൂടി നോക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നു, കാറ്റ് വീശുന്നു, പൊടിപടലങ്ങൾ പറക്കുന്നു, ചുള്ളിക്കാറ്റടിക്കുന്നു, മഴ വരുന്നു, എല്ലാം ഭയന്നുകൊണ്ട് അതിൻ്റെ മാളങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വലിയ കോലാഹലങ്ങൾ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് അതിലും ഊർജം സംഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ് കഴുകൻ. ശാസ്ത്രജ്ഞന്മാരൊക്കെയും കഴുകൻ്റെ ഉയരത്തിലുള്ള പറക്കലിനെ പറ്റി പഠിച്ചപ്പോൾ അവർ പഠിച്ച് പ്രസിദ്ധീകരിച്ച പല ലേഖനങ്ങളിലും പറയപ്പെട്ടിരിക്കുന്ന ഇതാണ്. സാധാരണ ജീവികളൊക്കെയും പറക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്, ആകാശ മണ്ഡലങ്ങളിൽ ഒരു ലിമിറ്റ് വെച്ച് പറക്കും. പക്ഷെ കഴുകൻ്റെ പ്രത്യേകത, ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഹൈറ്റിലേക്ക് പോകാൻ അതിന് കഴിയും. അതിൻ്റെ പേര് ശാസ്ത്രജ്ഞന്മാരൊക്കെയും പഠിച്ചപ്പോൾ അവർക്ക് കാണുവാൻ കഴിയുന്നു. എത്ര ഉയരവും താണ്ടുവാൻ അത് സജ്ജമാണ്, കാരണം അതിന് ഭയമില്ല. ഒന്ന് പിന്നെ കൊടുങ്കാറ്റിനെയൊക്കെ അത് വെല്ലുവിളിയായിട്ടാണ് എടുക്കുന്നത്. വെല്ലുവിളിയായിട്ട് എടുക്കുമ്പോൾ ദുബൈ ഇപ്പോൾ ലോകത്തിലെ ഉയരം കൂടിയ വലിയ ടവറുകൾ ഉള്ളത് എന്ന് പറയുന്ന ഒന്ന് ദുബൈയിലുള്ള ബുർജ് ഖലീഫയാണ്. ഈ ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ഏകദേശം 868 മറ്റോ മീറ്റർ ഉയരം, ഏകദേശം 1 കിലോമീറ്റർ ഉയരമില്ല, 1 കിലോമീറ്ററൊക്കെ അല്പം താഴെ, 1000 മീറ്റർ അല്പം താഴെ മാത്രം ഉയരമുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടവറായ ബുർജ് ഖലീഫ ദുബൈയിൽ, യുഎയിലെ ദുബൈയിൽ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഒരു കഴുകൻ പറക്കുന്നത് 10,000-ഉം 5,000-ഉം കിലോമീറ്ററുകൾ ഉയരത്തിലേക്ക് അത് പറന്നുയരുവാൻ കഴിയും. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവരാകുമ്പോൾ ഫ്ലൈറ്റ് വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന 32-ടി 42-ടി അതിൻ്റെ ഓരോ പാതകളുണ്ട് ആകാശത്തിൽ. പൊതുവെ മഴ മേഘങ്ങളൊക്കെയും 10 കിലോമീറ്റർ, ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉയരത്തിൽ മാത്രമേ മഴ മേഘങ്ങളുള്ളൂ.
പക്ഷേ കഴുകൻ ഈ മഴയും കൊടുങ്കാറ്റും ഒക്കെ വരുമ്പോൾ സന്തോഷിക്കുന്നതിൻ്റെ കാരണം ഇത് മഴ പെയ്യുന്ന ഈ 10 കിലോമീറ്റർ റേഞ്ചിനപ്പുറമുള്ള 10 കിലോമീറ്ററിന് ഉയരത്തിൽ കൂടുതൽ പറന്ന് കയറി അതിന് മുകളിലൂടെ പറക്കുന്ന ഒരു പക്ഷി കഴുകൻ മാത്രമാണ്. അതുകൊണ്ട് ഇതിന് മഴയെ പേടിയില്ല, മഴയ്ക്ക് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്തിലെ പക്ഷി മൃഗാദികളൊക്കെയും മഴയെ പേടിക്കുമ്പോൾ കഴുകൻ മഴയിൽ മഴ വരുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നതിന് കാരണം അതിന് ഉയരത്തിൽ പറക്കുവാൻ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അതായത് മഴയെ പോലും തോൽപ്പിക്കുക, വെല്ലുവിളിയായി ഏറ്റെടുത്ത് അതിനെ തോൽപ്പിച്ച് അതിന് മുകളിൽ പറന്ന് കയറി പറക്കുന്ന, ചിറകൾ വിരിച്ച് പറക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. നിങ്ങൾ ചിന്തിച്ചേക്കാം എങ്ങനെ ഇത്രയും 10 കിലോമീറ്ററിന് മുകളിൽ ഉയരത്തിൽ പറക്കണമെങ്കിൽ എന്ത് എനർജി വേണം. നാം സൂപ്പർസോണിക് ജെറ്റുകളും അതുപോലെ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപണങ്ങൾ സമയത്തൊക്കെ അതിൻ്റെ പവറുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിമാനങ്ങളൊക്കെയും ജെറ്റ് വിമാനങ്ങളും വളരെ ശക്തിയോടുകൂടി മാത്രമേ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് ഭേദിച്ചുകൊണ്ട് പറക്കുവാൻ കഴിയും. ഈ നിസാരമായ പക്ഷി 1.5 കിലോ മുതൽ 5 കിലോ വരെ വെയിറ്റ് വരുന്ന ഒരു പക്ഷി ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഭേദിച്ചുകൊണ്ട് ജെറ്റ് വിമാനങ്ങളെ പോലെ പറന്നുയരുമ്പോൾ ഇതിൻ്റെ ശക്തി കൊണ്ടാണോ ഉയരുന്നത്? ഒരിക്കലുമല്ല. ഒരു കഴുകൻ അങ്ങനെ പറന്നുയരുവാനുള്ള ശക്തി ഇല്ലേ ഇല്ല, ഒരിക്കലും സാധ്യമേ അല്ല എന്ന് ശാസ്ത്രം അതിൻ്റെ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കൊറോണ വിപത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരൊക്കെയും പറയുന്നുണ്ട് റെസിസ്റ്റൻസ് പവർ കുറവായതുകൊണ്ട്, ശരീരത്തിലെ കുറവായതുകൊണ്ട് പ്രായമുള്ളവർക്ക്, 60 വയസ്സിൽ കൂടുതലുള്ളവർക്ക് രോഗങ്ങൾ പെട്ടെന്ന് വ്യാപിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വരുന്നു, ജവനക്കാർക്കെയും മരിച്ചു വീഴുന്നു. ഭയത്തിൻ്റെ അലകളിലൂടെ കടന്നു പോകുമ്പോൾ, പേടിയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ കഴുകൻ്റെ കഥ ആണ്. വേദപുസ്തകവും ഈ കഴുകനെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ കഴുകൻ്റെ ശക്തിയല്ല അവിടെ. കഴുകനെ പോലെ ചിറക് അടിച്ചു കയറണമെങ്കിൽ, പറക്കുകയല്ല ചിറക് അടിച്ചു കയറണമെങ്കിൽ കഴുകൻ്റെ ശക്തിയല്ല, കഴുകൻ്റെ ബുദ്ധിയാണ് ഇവിടെ അതുപയോഗിക്കുന്നത്. ദൈവം കഴുകന് നൽകിയിട്ടുള്ള ബുദ്ധി, ആ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റിയ അവസരം അത് അതിൻ്റെ ജീവിതത്തിലെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഉപയോഗിക്കുക മാത്രം ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അല്പം ആത്മധൈര്യം അതിലൂടെ പകരുമെങ്കിൽ ആകട്ടെ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വലിയ കോളും കാറ്റും കൊടുങ്കാറ്റും അടിക്കുമ്പോൾ കഴുകൻ ഉയരത്തിൽ വസിക്കുന്ന ജീവിയാണ്, വലിയ ഉയരമുള്ള മരത്തിൻ്റെ കൊമ്പിലും ഉയരമുള്ള പാറയുടെ മുകളിലും ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ മഴയും കാറ്റും വരുമ്പോൾ ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത എവിടെയാണോ വായു ചൂടായി ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവിടെ എയർ പോക്കറ്റുകൾ രൂപപ്പെടുന്നു. ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ അവിടെ തണുത്ത വായു വരുന്ന സമയത്ത് വലിയൊരു വായുവിൻ്റെ സഞ്ചാരമുണ്ടാവുകയും ചുഴലിക്കാറ്റായി പലപ്പോഴും മാറ്റപ്പെടുകയും ആ കാറ്റിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയിലുള്ള എന്ത് സാധനത്തെയും, മണ്ണ്, പൊടി, എന്തുമാകട്ടെ, അതിനെ ഈ ശക്തമായ കാറ്റ് അതിൻ്റെ ശക്തിയിൽ മുകളിലേക്ക് പറത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ കാറ്റ് അതിൻ്റെ പ്രത്യേകത 1-2 കിലോമീറ്ററുകൾ 10,000, 5,000 അടി ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ഈ കാറ്റ്, ചുഴലിക്കാറ്റ് ഭൂമിയിലുള്ള വസ്തുവിനെ എടുത്ത് പൊക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ചൂടുകാറ്റ് അവിടെ നിന്ന് മാറി ഇളം തണുത്ത കാറ്റ് അവിടേക്ക് വരുന്നു. ഒരു പ്രത്യേക വലിയ ചൂടും അല്ല വലിയ തൂടും തണുപ്പും അല്ലാത്തതിലുള്ള കാറ്റ് കറക്കി വീശി അടിച്ച് അതിന് ശക്തി പ്രാപിച്ചിട്ട് ഭൂമിയിലുള്ളത് ആ വസ്തുവിനെ എന്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ വിടുന്നു ആ ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഈ ചുഴലിക്കാറ്റിൻ്റെ ശക്തിയാണ് കഴിവിന് ഉപയോഗിക്കുന്നത്. ചുഴലിക്കാറ്റ് ഒരു ഭൂമിയിൽ നാശം വിതയ്ക്കുന്നതാണെങ്കിൽ കഴുകനിത് നാശം വിതയ്ക്കുന്നതല്ല, കാരണം കഴുകനിത് വലിയൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണ്. ചുഴലിക്കാറ്റുള്ള സ്ഥലങ്ങൾ അതിങ്ങ് നോക്കി പറന്ന് നടന്നുകൊണ്ടിരിക്കും, ചിറകടിച്ച് പറന്ന് നടന്ന് എവിടെ ചുഴലിക്കാറ്റ് വരുന്നോ ആ ചുഴലിക്കാറ്റിലെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കുകയാണ്. പ്രവേശിച്ചതിന് ശേഷം ഒന്നും സംഭവിക്കാത്തതിനെ പോലെ
അതിന് ചിറകൾ വിരിച്ചിട്ട് അവിടെ നിൽക്കുക മാത്രമേ ചെയ്യൂ. ബാക്കി എന്താണ് ചെയ്യാനുള്ളതൊക്കെ ചുഴലിക്കാറ്റാണ്. ചുഴലിക്കാറ്റ് ഇതിനെ അടിച്ച് കറക്കി അടിച്ച് ഉയരത്തിലേക്ക് കൊണ്ട് ഇത് ഒന്നും അറിയാത്തതിനെ പോലെ ചിറക് വിരിച്ച് ആ ചുഴലിക്കാറ്റിനുള്ളിലേക്ക് അറിഞ്ഞുകൊണ്ട് പ്രവേശിക്കുകയാണ്. അവിടെ പ്രവേശിക്കുന്നു. പ്രവേശിച്ചിട്ട് ഇതെന്താണ് ചുഴലിക്കാറ്റ് ഇതിനെ എടുത്ത് ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു. വീണ്ടും ആ ചുഴലിക്കാറ്റിൻ്റെ ശക്തി തീരുന്ന ആ ഉയരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും അതിന് ചിറകടിച്ച് കഴിഞ്ഞ് പറക്കുകയാണ് ചെയ്യുന്നത്. ചിറകടി ചെറുക പറന്ന് എന്നിട്ട് അടുത്ത ചുഴലിക്കാറ്റ് നോക്കുകയാണ്. അടുത്ത ഉയരത്തിൽ എവിടെയാണ് ചുഴലിക്കാറ്റ് നോക്കുക. അവിടെ ചെന്നിട്ട് ആ ചുഴലിക്കാറ്റിലേക്ക് ഇത് ചെന്നിട്ട് നിന്ന് കൊടുക്കുകയാണ്. ആ ചുഴലിക്കാറ്റ് വീണ്ടും അതിനെ അടിച്ച് അതിനെ ഉയർത്തി വലിയ ഉയരങ്ങളിലേക്ക് 5000 അടി ഉയരത്തിലേക്ക് ചെന്നെങ്കിൽ അവിടുന്ന് വീണ്ടും ഒരു കയറ്റ് വന്ന് വീണ്ടും 5000 അടി അഥവാ 7000 അടി 10000 അടി ഉയരത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഉയരത്തിലേക്ക് പോകുമ്പോൾ കഴുകൻ ഒരിക്കലും അതിൻ്റെ എനർജി യൂസ് ചെയ്യുന്നില്ല. അത് ഉപയോഗിക്കുന്ന അതിൻ്റെ ബുദ്ധി മാത്രം. ദൈവം അതിന് പകർന്നു നൽകിയിട്ടുള്ള ആ ഒരു ഭക്തി, ആ ഭയമില്ലായ്മ, അതിന് കിട്ടിയ ആ എക്സ്പീരിയൻസ്, അതിന് മുമ്പുള്ള തലമുറകളിലൂടെ കൈമാറിയ ആ എക്സ്പീരിയൻസ്, അതുപയോഗിച്ച് അതിന് ചിറകളെ മാത്രം വിരിച്ച് കാറ്റിന് ഉള്ളിലാക്കി മുകളിൽ നിന്നുകൊണ്ട് ചുഴലിക്കാറ്റ് അതിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് തന്നെയാണ് നമുക്ക് ഒരു വിശ്വാസിയോടെ എനിക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസം, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്, പകർച്ചവ്യാധികൾ ഇപ്പോഴല്ല. ഓരോ 100 വർഷം കൂടുമ്പോഴും ലോകത്തിൽ പകർച്ചവ്യാധികൾ വന്നിട്ടുണ്ട്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. അതിനെയൊക്കെയും അതിജീവിച്ച് മനുഷ്യകുലം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയൊക്കെയും ദൈവം മുമ്പോട്ട് നടത്തുന്നു. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃകയുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ മുൻനിർത്തുന്നു. ഈ വിശ്വാസം, ഈ ധൈര്യം, ബുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലെ ആശ്രയിക്കാനുള്ള, ദൈവസ്നേഹത്തിൽ ആശ്രയിക്കാനുള്ള കഴിവ്, അതാണ് ബുദ്ധി. ദൈവഭയമാണ് ബുദ്ധി എന്ന് പറയുന്നുണ്ട് ബൈബിൾ. ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവഭയമാണ്. ദൈവത്തെ നാം ഭയന്ന് അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസ്നേഹത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ ഈ കൊടുങ്കാറ്റ്, ഈ കോവിഡ് പോലുള്ള ചുഴലിക്കാറ്റ് ഉയരുമ്പോൾ നാം നമ്മുടെ ചിറകുകളെ വിരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് എന്നെ ഇന്നലെയും കരുതി ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്, അവൻ അനന്യനാണ്, എന്നോട് കൂടെയുണ്ട് എന്ന് നാം വിശ്വസിച്ച് ഇതിനു മുമ്പിൽ ഇതിനെ ഒരു വെല്ലുവിളിയായി കണ്ടു കഴിയുമ്പോൾ നാം അടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ഉയരത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയും. അങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് ഉയരത്തിലേക്ക് കടക്കുവാൻ കഴിയും. ഈ വെല്ലുവിളികളൊക്കെയും നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളായി നാം മാറ്റുവാൻ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാകുമ്പോൾ കഴുകനെ പോലെ കൂടുതൽ ഉയരങ്ങൾ നമുക്ക് താണ്ടുവാൻ കഴിയും. നമ്മുടെ എനർജി നഷ്ടപ്പെടുത്താതെ ദൈവത്തിലുള്ള ആശ്രയം, വിശ്വാസം, സ്നേഹം ഇതിനെ മുറുകെ പിടിക്കുമ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയി നമുക്കത് അതിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയും. കഴുകന് ഈ ചുഴലിക്കാറ്റിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ ചൂടും തണുപ്പും ആകുന്ന കാറ്റ് ഒരു AC അനുഭവം, അതായത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ശരീരത്തിന് അതൊരു ബുദ്ധിമുട്ടായിട്ടില്ല. മറ്റ് ജീവികളൊക്കെയും പ്രാണഭയാർത്ഥം ഓടി രക്ഷപ്പെട്ടപ്പോൾ ആ ചുഴലിക്കാറ്റിൽ അകപ്പെട്ടതൊക്കെ അതിനെ ചുഴലിക്കാറ്റ് നശിപ്പിച്ചപ്പോൾ കഴുകൻ ചിറക് വിടർത്തി ആ കാറ്റിൽ താൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കാണും. ഈ ആയുർവേദത്തിൽ ശരീരത്തിനൊക്കെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, പ്രായമാകുമ്പോഴൊക്കെയും ശരീരത്തിനൊരു റിജനറേഷന് വേണ്ടി തിരുമാറുണ്ട്, ചൂടുവെള്ളവും എണ്ണയൊക്കെ പെട്ടിട്ട്. ഇതേപോലെ തന്നെ ശരീരത്തിന് കിട്ടുന്ന ഒരു തിരുമലായിട്ടാണ് കഴുകല് ഈ കൊടുങ്കാറ്റിന്, ഈ ചുഴലിക്കാറ്റിനെ കാണുന്നത്. ശരീരത്തിന് അത് അതിനെ എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. നാം അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു മൂർച്ച കൂട്ടുക, ദൈവത്തിലുള്ള ആശ്രയത്തിന് മൂർച്ച കൂട്ടുവാൻ വേണ്ടി മാത്രം ഇതിനെ കാണുകയാണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഭയത്തിൽ നമുക്ക് പൂർണ്ണമായും മാറുവാൻ കഴിയും. മറ്റുള്ളവരെ നമുക്ക് സമാശ്വസിപ്പിക്കാൻ കഴിയും. കഴുകനെ പോലെ വിശ്വാസത്തിൻ്റെ ഉയരങ്ങൾ കൂടുതൽ നമുക്ക് പറന്നു കയറുവാനായിട്ട് കഴിയും. ഇതുപോലുള്ള ഈ വെല്ലുവിളിയൊക്കെ നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ കഴുകനെ എടുത്ത് പറയുന്നത്. ഇനി അടുത്തായിട്ട് കാണാൻ പറ്റുന്നു കഴുകൻ്റെ പ്രത്യേകത. കഴുകനെന്നും പുതിയ ഭക്ഷണം കഴിക്കുന്ന ജീവിയാണ്. സിംഹത്തെ പോലെ അളിഞ്ഞതും ചീഞ്ഞതുമായ ഭക്ഷണങ്ങൾ മറ്റ് പക്ഷിമൃഗാദികൾക്ക് ഭക്ഷിക്കുമ്പോൾ കഴുകൻ പുതിയ ഇരയെ പിടിച്ച് പുതിയ ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ വെല്ലുവിളികൾ നേരിടുമ്പോൾ ദൈവത്തോട് കൂടുതൽ
നിത്യം എടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എൻ്റെ വല്യപ്പച്ചൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിടുതൽ കിട്ടി. ഞാൻ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചു, കഴിഞ്ഞ വർഷം എനിക്ക് വിടുതൽ കിട്ടി. അതിൽ ആശ്രയിക്കാനുള്ള തന്നെയോ ഇന്ന് ഞാൻ നേരിടുന്ന വെല്ലുവിളി, ഇതിനെ ഞാൻ ഒരവസരമായി കണ്ട് എൻ്റെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുവാൻ വേണ്ടി ഇന്ന് എനിക്ക് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടുന്ന യേശു മിശിഹായി നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്, അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിതാവോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന അപ്പം തരണേ, ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധി ആത്മീയ മണ്ഡലത്തിൽ വിശ്വാസത്തിൽ നാം ഉറക്കേണ്ടതാണ്. ഭൗതിക മണ്ഡലത്തിൽ നേരിടുന്ന ഈ പകർച്ചവ്യാധി, ഇതിനു വേണ്ടുന്ന പ്രതിവിധി, വേണ്ടുന്ന ധൈര്യം, ബലം, ശക്തി, ആത്മീയ മാനസിക എല്ലാവിധ മേഖലകളിലും ദൈവത്തിൽ നിന്നാണ് നാം പ്രാപിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പ്രാപിക്കാം. ഒരു നിത്യവും വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് യാചിക്കാം, ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരാം ഈ കഴുകനെ പോലെ. അടുത്ത എന്താണ്, കഴുകൻ്റെ ജീവിതം നാം നോക്കുമ്പോൾ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾ പ്രായമായി കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു ട്രെയിനിങ് നൽകാറുണ്ട്. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ വിഗറസ് ട്രെയിനിങ്, മിലിറ്ററിയിലൊക്കെ നൽകുന്ന 6 മാസത്തെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ പോലെ തന്നെയാണ്. കഴുകൻ മുട്ടയിട്ട് കഴുകൻ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും വിരിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെയും ഒരുവിധം ആഹാരം, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തത് പ്രായമായി ചിറകളൊക്കെയും ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ ഈ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കും. ഈ ട്രെയിനിങ് വളരെ വിഗറസ് ട്രെയിനിങ്, വളരെ ക്രൂരമായ ട്രെയിനിങ് നമുക്ക് തോന്നും. ക്രൂരമല്ല, പിന്നെയോ അതിനെ ശക്തിപ്പെടുത്തുന്നതാണ്, ബലപ്പെടുത്തുന്നതാണ്. കാരണം ഈ കൂടിൻ്റെ താൻ ഉയരമുള്ള മരത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ച കൂട് കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോൾ കൂടിൻ്റെ ഓരോ കമ്പുകളും ഇളക്കി കഴുകു തന്നെ ഇളക്കി കളഞ്ഞിട്ട് ആ കൂടില്ലാതെയാക്കും. കാരണം കൂടിനകത്ത് കഴിയും തോറും ഈ കുഞ്ഞുങ്ങൾ ഹാൻഡിക്യാപ്ഡാകുകയാണ്. അതിന് കഴുകൻ്റെ തള്ളക്കഴുകൻ ആഹാരം കൊണ്ട് കൊടുക്കാത്രത്തോളം കാലം കഴുകൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കഴിക്കാൻ കഴിയില്ല. തള്ളയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥ അത് മാറി, അത് സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടി തള്ളക്കഴുകൻ എന്തു ചെയ്യുന്നു, ഈ കൂട് മുഴുവൻ പൊളിച്ചു കളയും. ഓരോ ദിവസമായിട്ട് ഇളക്കി പൊളിച്ചു കളയുമ്പോൾ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുത്ത് തള്ളക്കഴുകൻ തന്നെ എടുത്തു വിടുകയാണ് ചെയ്യുന്നത്, എടുത്തിടുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഭയവിഹ്വലരാണ്. കാരണം അഗാധയിലേക്കാണ് പോകുന്നത്. താഴെയുള്ള പാറക്കെട്ടുകളിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ അന്നേരം ചത്തുപോകും. പക്ഷേ തള്ളക്കഴുകിനറിയാം ഒന്നും സംഭവിക്കുകയില്ല. കാരണം ഇത് ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതാണ്. തള്ളക്കഴുകി ഇതുപോലെ ട്രെയിനിങ് കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ആ ആത്മധൈര്യത്തിൽ, ആത്മബലത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂടിളക്കിയിട്ട് പറക്കുവാനായിട്ട് പഠിപ്പിക്കും. താഴേക്കിടും. താഴേക്കിടുമ്പോൾ കുഞ്ഞുങ്ങൾ താഴേക്ക് നിബന്ധിക്കുന്നത് കാണുമ്പോൾ, അതിന് പറക്കാനൊക്കെ നിബന്ധിക്കുന്നത് കാണുമ്പോൾ തള്ളക്കഴുകിന് ഉടനെ പറന്ന് ചെന്ന് അതിനടിയിൽ നിൽക്കും. കാരണം ഈ വീഴുന്ന കുഞ്ഞ് ഈ കഴുകൻ്റെ ചിറകിൻ്റെ മേലാണ് വീഴുന്നത്, ഒരിക്കലും താഴെ പോവുകയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ഒരു ധൈര്യം കിട്ടുന്നു, ബലം കിട്ടുന്നു. വീണ്ടും അത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഉയരമുള്ള സ്ഥലത്ത് വെക്കുന്നു, വീണ്ടും താഴേക്ക് ഇടുന്നു, വീണ്ടും ഇതേപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നു. താഴെ പറക്കാനൊക്കാത്ത അവസ്ഥ വരുമ്പോൾ, ചിറകുകൾ തളരുമ്പോൾ തള്ളക്കഴുകിൻ്റെ അടിയിൽ പോയി നിന്ന് അതിനെ താങ്ങിയെടുത്തു വരുന്നു. സർവശക്തനായ ദൈവം വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഇത് തന്നെയാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെയും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതും ദൈവത്തിൻ്റെ ഈ കരുണ, ഈ തണല്, ഈ ബലം, ഈ ശക്തിയാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, അവരെ ഈജിപ്തിൽ നിന്ന് മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ യഹോവയായ ദൈവം അവിടെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കഴുകൻ തൻ്റെ ചിറകന്മേൽ വഹിച്ചതുപോലെയാണ് നിങ്ങളെ ഞാൻ വഹിച്ച് മിസ്രയീമിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നത്. ഇസ്രായേൽ ജനമേ ഓർക്കുക, നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് കഴുകൻ തൻ്റെ ചെറുകന്മേൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ വഹിച്ചാണ് കൊണ്ടുവന്നത്. ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾ കഷ്ടപ്പെട്ടു, 40 വർഷം മരുഭൂമിയുടെ യാത്ര ചെയ്തു വന്നു എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, അല്ലേ അല്ല, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചെറുകന്മേൽ വഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ വഹിച്ചു കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മളെ വഹിക്കുന്നവരാണ്, നമ്മുടെ കഷ്ടതകളെ വഹിക്കുന്നവരാണ്. കർത്താവായ യേശു മിശിഹ തന്നെ അത് തന്നെയല്ലേ ചെയ്തത്? മനുഷ്യകുലത്തിന് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, നമ്മെ പോലെ ഒരുവനായി ദൈവം അവതരിച്ചു, മനുഷ്യ ജന്മമെടുത്തു, നമ്മുടെ കഷ്ടതകളൊക്കെയും അവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചു. കാൽവരി ക്രൂശുവിൽ നമ്മെ ഒരുത്തനെ പോലെ എല്ലാ രീതിയിലും കഷ്ടതകളും പീഡകളും വേദനകളും എല്ലാം സഹിച്ചു, നിന്ദ്യനായി തീർന്നു,
നമ്മുടെ ജീവിതത്തിൽ നിന്നകൾ അനുഭവിക്കുന്നുണ്ടോ? രോഗത്തിൻ്റെ കഷ്ടകഥകൾ അനുഭവിക്കുന്നു, ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നമുക്ക് ആ കാൽവരി ക്രൂശിലേക്കൊന്ന് നോക്കാം. നമ്മുടെ നാഥനും നായകനുമായ യേശു മിശിഹ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാതനകൾക്കുകയും സഹിച്ചവനാണ്. ഇതൊന്നും അറിയാത്തവനായ ദൈവമല്ല, അവനതെല്ലാം അറിഞ്ഞു. നമുക്ക് വരച്ചു കാണുന്ന മാതൃക ഉണ്ട്. ഐശ്വര്യ ജനത്തോട് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത്, നിങ്ങൾ ഭയപ്പെടേണ്ട, യാക്കോബിയെ നീ ഭയപ്പെടേണ്ട. അതുതന്നെയാണ് എന്നോട് നിങ്ങളോട് നമ്മുടെ പേര് വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ കടന്നു വന്ന പാതകളൊക്കെ നീയല്ല, പിന്നെയോ നിന്നെ ഞാൻ എൻ്റെ ചിറകിൻ്റെ മേൽ വഹിച്ചുകൊണ്ടാണ് ഇതുവരെ കടന്നു വന്നത്. അതുകൊണ്ടാണ് നീ ഇന്നായിരിക്കുന്ന മേഖലകളിലായിരിക്കുന്നത്. നമ്മുടെ കഴിവോ യോഗ്യതയോ മഹിമയോ ഒന്നുമല്ല, നമ്മുടെ ദൈവം നമ്മെ വഹിച്ചു. ഇത് തന്നെയാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിപിതാക്കന്മാർ അവർക്ക് ലഭിച്ച അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, അതാണ് നമുക്ക് എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മെ വഹിക്കുന്നവനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ഇതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. അടുത്ത തലമുറയ്ക്ക് നാം കൈമാറുന്ന എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം കടന്നും കൈമാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു, ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. കഴുകനെ പോലെ തള്ളക്കഴുക, ആ കഴുകനുണ്ടായിരുന്ന ആ എക്സ്പെരിമെൻ്റ് കാരണമാണ് ആ കുഞ്ഞിനെ അതിലെ ഒരിക്കലും അതിൻ്റെ കൂടിളക്കി അതിനെ പറക്കുവാനായിട്ട് പഠിപ്പിക്കുവാൻ കഴിയുകയില്ല. ആ ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസാണ് നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കാരണം നമുക്ക് മാതൃകയായി ക്രിസ്തു ഉണ്ട്, അവരുടെ പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്. കഴുകൻ്റെ ജീവിതം അത് തന്നെയാണ് കാണിക്കുന്നത്. ഇനി എന്താണ് കഴുകൻ്റെ പ്രത്യേകത? കഴുകനെ പോലെ ശക്തിയെ പുതുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നാം ദൈവമാക്കിയിരിക്കുന്ന ശക്തി, ആരോഗ്യം, ബലം ക്ഷയിച്ചു എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. കോവിഡ് രോഗം പോസിറ്റീവായി ബാധിച്ചവരാകാം, വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും പോസിറ്റീവായവരാകാം. എന്നെ ശ്രദ്ധിക്കുന്നവർ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഭയപ്പെടേണ്ട. ദൈവനാമത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള ഒന്നേ ഉള്ളൂ, കാരണം നമ്മുടെ ദൈവം ശക്തിയെ പുതുക്കുന്നവനാണ്. നിങ്ങളുടെ ശക്തി നശിച്ചു, രോഗപ്രതിരോധ ശക്തി നശിച്ചു, ശ്വാസമെടുക്കാൻ വയ്യാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട. നമ്മുടെ ദൈവം ശക്തിയെ പുതുക്കുന്നവനാണ്, കഴുകനെ പോലെ ശക്തിയെ പുതുക്കുന്നവനാണ്. ഇനി കഴുകനെ പോലെ ശക്തിയെ എങ്ങനെ പുതുക്കിയെടുക്കാം? പുതുക്കലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എന്തോ ഒന്ന് പഴയതുണ്ട്. പഴയതുള്ളത് കൊണ്ടാണ് അതിനെ പുതുത് ആക്കി മാറ്റേണ്ടത്, പുതുക്കിയെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് പഴയതെന്നും എന്താണ് പുതിയതെന്നും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. പഴയത് എന്ന് പറയുമ്പോൾ കഴുകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് നോക്കാം. കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുന്ന ശക്തി ഉള്ളതും അതുപോലെ തന്നെ വലിയ കാഴ്ചയുള്ളതും വെല്ലുവിളികളെ നേരിടുന്നതും തൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് അനുസരിച്ച് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുമായ ജീവിയാണെന്ന് പറഞ്ഞു. എന്താണ് ഈ എക്സ്പീരിയൻസ്? പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്, വളരെ ദുഃഖമുള്ളതാണ്, വേദനയുളവാക്കുന്നതാണ്. അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കതിൽ നിന്നൊരല്പ ആത്മധൈര്യം പ്രാപിക്കാൻ കഴിയും. എന്താണ് നോക്കാം. കഴുകിൻ്റെ ആയുസ് എന്ന് പറയുന്നത് പൊതുവേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, സയൻറ്റിഫിക് റിസർച്ചിലൂടെ അവർ കണ്ടെത്തിയിട്ടുള്ളത് 35 വർഷമാണ്. 35 വർഷമാകുമ്പോൾ കഴുകൻ, സാധാരണ ഒരു കഴുകൻ മരിക്കും, അത് ചത്തുപോകും. കാരണം ഈ 35 വർഷമാകുമ്പോഴേക്ക് ഇത് കഴിക്കുന്നത് നോൺ ഇറച്ചിയാണ്. ഇറച്ചി കഴിച്ച് ഇതിന് ഭാരം വെക്കും. ശരീരഭാരം വർദ്ധിക്കുമ്പോൾ ഇതനുസരിച്ച് ഇതിൻ്റെ ശരീരത്തിലെ തൂവലുകൾക്ക് ഭാരം കൂടും, തൂവലുകൾ വലിപ്പമുള്ളതാകും. സൗന്ദര്യമുള്ള തൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യമുള്ള തൂവലുകൾ ഇന്ന് അതിന് ഭാരമായി മാറി, അതിന് ഭാരക്കൂടുതലുകൾ കാരണം പറക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. യൗവനത്തിൽ ചെറുപ്രായത്തിൽ അതിന് പറന്നിരുന്ന ലക്ഷ്യങ്ങൾ നേടിയിരുന്ന ലക്ഷ്യങ്ങളൊന്നും കഴിയാനൊക്കാത്ത അവസ്ഥ. പിന്നെ ശരീരത്തിൻ്റെ ഭാരം 1.5 കിലോ ഒക്കെ ഉണ്ടായിരുന്ന ഇപ്പം 4-5 കിലോയും മേളിലേക്ക് പോയി. ഈ ഭാരവും എടുത്തുകൊണ്ട് ഉയരങ്ങൾ താണ്ടുവാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് അതുപോലെ തന്നെ
ഈ ഭാരം വെച്ചുകൊണ്ട് ഇരയെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥ. പിന്നെ മറ്റൊന്ന്, താൻ ഏത് ഇരയെയും തൻ്റെ നഖത്തിനുള്ളിൽ ഓർത്ത് എടുത്തുകൊണ്ട് പോയിരുന്ന നഖങ്ങൾ ഇന്ന് വളർന്ന് വലുതായി വളഞ്ഞിരിക്കുകയാണ്. അത് ഇരയെ പിടിക്കുന്നതിന് യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അതുപോലെ തന്നെ അതിന് ചുണ്ടുകൾ, കൂർത്ത ബലമുള്ള ചുണ്ടുകൾ, ഇന്ന് ചുണ്ടുകൾ വളഞ്ഞ്, പ്രായമായതുകൊണ്ട് ചുണ്ടുകൾ വളഞ്ഞ് അത് ഇരയെ പിടിക്കാൻ യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ഇരയെ പിടിക്കാനൊക്കാതെ ഉയരങ്ങളിലേക്ക് പറന്നു പോകാനൊക്കാതെ ഇന്നത് ഉയരത്തിൽ വലിയ പാറയുടെ മുകളിലും ഉയരത്തിൽ പറന്ന് ഉയരമുള്ള വൃക്ഷങ്ങളിൽ താമസിച്ചിരുന്ന കഴുകൻ ഇന്ന് ഭൂമിയിൽ താഴെ താമസിക്കേണ്ട അവസ്ഥ. ഇന്നത് ശത്രുക്കളെ ഭയപ്പെടുകയാണ്. ഏത് വന്യമൃഗവും വന്ന് അതിനെ പിടിച്ചു തിന്നും. ഏത് വന്യമൃഗം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു പട്ടി പോലും ചെന്ന് കഴുകനെ പിടിച്ചു തിന്നാവുന്ന അവസ്ഥ. എന്തിനേയും ഏതൊച്ചയും ഭയപ്പെടുന്ന അവസ്ഥ. ഇതാണ് കഴുകൻ്റെ 35 വയസ്സാകുമ്പോഴേക്കുള്ള അവസ്ഥ. ഈ അവസ്ഥയെ ഒന്ന് തരണം ചെയ്യാൻ അല്പം ബലവും ധൈര്യവും ഈ കഴുകനൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ലഭിക്കാൻ പോകുന്ന ഒരു പുതുക്കമാണ്. ഇതിൻ്റെ പ്രായത്തെ ഇതിന് പുതുക്കാൻ കഴിയും. വീണ്ടും ഇതിൻ്റെ യൗവനത്തെ ഇതിന് പുതുക്കുവാൻ കഴിയും. യൗവനത്തെ പുതുക്കുവാൻ കഴിയുന്ന പക്ഷികളിലുള്ള ഏക ജീവി എന്ന് പറയുന്ന കഴുകൻ മാത്രമാണ്. കാരണം അതിൻ്റെ ആത്മധൈര്യമാണ് അതിന് നൽകുന്നത്. ഇത് അല്പം ധൈര്യം കാണിക്കാൻ തുനിഞ്ഞാൽ ഇതിന് വീണ്ടും 35 വർഷങ്ങൾ കൂടി ജീവിക്കാൻ കഴിയും. 70 വർഷമാക്കി ഇതിൻ്റെ കാലദൈർഘ്യത്തെ മാറ്റുവാൻ കഴിയും. എങ്ങനെയാണ് ഇന്ന് 35 വയസ്സെത്തി കഴുകൻ്റെ അവസ്ഥ? ഏത് ജീവിയും വന്ന് ഇതിനെ പിടിച്ചു തിന്നും. എപ്പോൾ വരണമെങ്കിലും ഇതിന് മരണം സംഭവിക്കാം. തൻ്റെ സൗന്ദര്യവും ശക്തിയും ബലവും എല്ലാം നശിച്ച നഷ്ടപ്പെട്ടൊരവസ്ഥ. ഇന്ന് കൊറോണ രോഗത്തിലൂടെ കടന്നു പോകുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളിന്ന് മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നവരെങ്കിൽ നിങ്ങൾക്കിനി ധൈര്യം തരുവാനുള്ളത് ഈ കഴുകൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. മരണത്തെ മുന്നിൽ കണ്ട് ശത്രു വന്ന് എപ്പോഴും എന്നെ പിടിച്ച് കീഴടക്കാമെന്ന് കാണുന്ന ഈ കഴുകൻ ചെയ്യുന്ന വലിയൊരു ധീരമായ പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി അത് അതിൻ്റെ തലമുറകളിലൂടെ അതിൻ്റെ ജീനിലൂടെ DNA അതിന് കൈമാറിയതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ ദൈവത്തെപ്പറ്റിയുള്ള അറിവും ജ്ഞാനവും ദൈവത്തിനെ നമ്മളെ കൈവിടാത്ത ഒരു ദൈവത്തിൽ നാം വിശ്വസിക്കുന്ന പരിജ്ഞാനം പരിശുദ്ധ സഭ നമുക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ജ്ഞാനം നമ്മുടെ DNAയിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ മനസ്സാക്ഷിയിൽ, നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെ നാം പ്രയോജനപ്പെടുത്തിയാൽ ഈ ഭാരമായി കിടക്കുന്ന അവസ്ഥകൾ മാറ്റാൻ പറ്റും കഴുകനെ പോലെ. ഇനി കഴുകൻ എങ്ങനെയാണ് മാറ്റുന്നത്? ഈ അവസ്ഥയിൽ മരണത്തോ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന കഴുകൻ തൻ്റെ ശക്തി മുഴുവൻ എടുത്തുകൊണ്ട് ഉയരമുള്ള പാറയുടെ കെട്ടുകളിലേക്ക് പറന്നുയരും. കാരണം മറ്റു ജീവൻ പിടിച്ച് തന്നെ തിന്നാതിരിക്കാൻ കഴിയും. ഉയരമുള്ള പാറയിൽ ഒരു ഏകാന്ത വാസത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും ഉയരമുള്ള പാറയുടെ മണ്ടയ്ക്ക് പോവുകയാണ്. പോയിട്ട് ഏകാന്ത വാസം അഥവാ മനുഷ്യരിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് പറയുകയാണ്, ക്വാറന്റൈനിലേക്ക് പോവുകയാണ്. ക്വാറന്റൈനിൻ്റെ അവസ്ഥയിലേക്ക് കഴുകനൊരു ക്വാറന്റൈനിലേക്ക് തന്നെ തന്നെ പ്രവേശിപ്പിക്കുകയാണ്. ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞിട്ടാണ് ക്വാറന്റൈനിലേക്ക് നാം പോകുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ പുതുക്കത്തിന് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത് കഴുകനെ പോലെ. കഴുകനെ അതുപോലെ ഉയരമുള്ള പാറക്കെട്ടിൻ്റെ മണ്ടയ്ക്ക്, കാരണം ശത്രുവിനെ കീഴടക്കരുത്, മറ്റുള്ളവരിൽ നിന്ന് എല്ലാം അകന്ന് ക്വാറന്റൈനിലേക്ക് തന്നെ തന്നെയാണ്, ഒറ്റയ്ക്കാക്കുകയാണ്. ഏകാന്തതയുടെ അവസ്ഥയിലേക്ക് അത് തന്നെ തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കഴുകൻ അവിടെ ചെയ്യുന്നത് എന്താണ്? കഴുകൻ തൻ്റെ സൗന്ദര്യമായിരുന്ന, ഒരിക്കൽ സൗന്ദര്യമായിരുന്ന, ഇന്ന് തനിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന തൻ്റെ ശരീരത്തിലെ ചിറകിലുള്ള ഓരോ തൂവലുകളെയും, ശരീരത്തിലെ ഓരോ തൂവലുകളെയും തൻ്റെ തൂവലുകൾ കൊണ്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. വേദനയുള്ള അനുഭവമാണ് ഏകാന്തതയുടെ അനുഭവം. എപ്പോഴും വേദനയുള്ളതാണ്, നിരാശ ഉളവാക്കുന്നതാണ്, ഭയമുളവാക്കുന്നതാണ്. എങ്കിൽ തന്നെയും ധീരതയോടുകൂടി ഈ കഴുകൻ
നിസാരമായ ഈ ജീവി എടുത്തു കളയുകയാണ്. കാരണം ഇതിനൊരു പ്രത്യാശയുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത, വേദന ഭയാനകമെങ്കിലും എനിക്കിതിനെ തരണം ചെയ്യുവാൻ കഴിഞ്ഞ ഒരു പുതുക്കം വീണ്ടും ഒരു 35 വർഷം കൂടി എൻ്റെ ജീവിതത്തിൽ ശക്തിയെ പുതുക്കി എനിക്ക് പ്രാപിക്കാൻ കഴിയും. അതിനുവേണ്ടി നാം ക്വാറന്റൈനിലേക്ക് പോകാൻ തയ്യാറായാൽ കഴുകനെ കഴുകൻ അവിടെ ഇരുന്നുകൊണ്ട് തൻ്റെ കൊക്കുകൊണ്ട് തൻ്റെ ചുണ്ടുകൊണ്ട് തൻ്റെ സൗന്ദര്യമായിരുന്ന അതിനെ ഉപേക്ഷിക്കുകയാണ്. ഓരോ ചിറകിലെ തൂവലുകളാണ് കൊത്തി പറഞ്ഞു, തൂവലുകൾ കൊത്തി തൻ്റെ ശരീരത്തിന് കളയാണ് ഭാരം കുറയ്ക്കുവാൻ വേണ്ടി. ഒന്ന്. രണ്ടാമതായിട്ട് ഇനി അതിൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടായി നിൽക്കുന്നത് അതിൻ്റെ ഭാരമാണ്, വണ്ണം കയറിയിരിക്കുകയാണ്. ലോകപരമായ രീതിയിൽ അതിൻ്റെ ശരീരം സൗന്ദര്യം അതിൽ നിന്ന് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി എന്താണ്, അതിന് സ്വന്തമായി തന്നെ ഒരു ഉപവാസത്തിലേക്ക് പോയിരിക്കുകയാണ്, പോകാനത് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി എന്താണ്, ഇരയെ പിടിക്കുന്ന ഉപേക്ഷിക്കുകയാണ്. ചിറകുകൾ പോയപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ ഇനി പറക്കുവാൻ കഴിയുകയില്ല. മറ്റ് വന്യമൃഗങ്ങൾ വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ക്വാറന്റൈനിലേക്ക് ഏകാന്തവാസത്തിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഇനി ഈ പാറയിൽ ഉരസി ഈ തൻ്റെ ഇനി ചുണ്ടുകൊണ്ട് തന്നെ തൻ്റെ നഖത്തെ ഓരോന്നും കൊത്തിക്കളയുകയാണ്. ആലോചിച്ച് നോക്കിയാൽ ജീവനുള്ള ശരീരത്തിൽ നിന്നാണ് നഖത്തെ കൊത്തിക്കളയുന്നത്, ആഹാരത്തിൽ ക്രമീകരണം വെക്കുവാൻ വേണ്ടി. ആഹാരത്തോടുള്ള തനിക്ക് രുചിയുള്ള ആഹാരങ്ങളൊക്കെ അതൊക്കെ ഉപേക്ഷിക്കുവാൻ വേണ്ടി, ശരീരത്തിന് വണ്ണം കുറച്ച് ആരോഗ്യത്തെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി തൻ്റെ ചുണ്ടുകൊണ്ട് നഖത്തെ പാറയിൽ ഉരസിയും ചുണ്ടുകൊണ്ടും ഓരോ നഖവും പിഴുതു കളയുകയാണ്. ആ വേദന വർണ്ണിക്കാൻ കഴിയാത്തതാണ്. നിസാരനായ പക്ഷി ഈ ത്യാഗം സഹിക്കുകയാണ്, ഈ വേദന സഹിച്ചുകൊണ്ട് അതിൻ്റെ രണ്ട് കാലുകളിലുമുള്ള നഖത്തെ ഓരോന്നോരോന്നായി പിഴുതു കളയുകയാണ്. അതിനുശേഷം ഇനി അത് ചെയ്യാൻ പോകുന്ന തൻ്റെ ചുണ്ടുകളാണ്. ഒരു കാലത്ത് ഇര തേടിയിരുന്ന രുചികരമായ ഭക്ഷണം മാംസം തിന്നിരുന്ന ആ ചുണ്ടുകൾ ഇന്ന് തനിക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അത് പാറമേൽ ഉരസി 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 അത് തല്ലി വേദനയോടി അതിൻ്റെ ചുണ്ടുകളെ അത് തന്നെ ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പഴയ പല്ലുകൾ നാം പറിച്ചു കളയുന്നത് പോലെ ആ വേദന സഹിച്ചുകൊണ്ട് ആ ചുണ്ടിനെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാറയിൽ തല്ലി തല്ലി ആ വേദന അവർണ്ണനീയം തന്നെ. അപ്പോൾ ആദ്യം അതിൻ്റെ തൂവലുകൾ അത് ചുണ്ടുകൊണ്ട് എടുത്തു കളഞ്ഞു. ഓരോ തൂവലും മാറ്റി ശരീരത്തെ ചിറകൾ മുഴുവനായിട്ട് ഓരോ നന്നായി മാറ്റി, അതേപോലെ തന്നെ നഖങ്ങളെ എടുത്തു മാറ്റി, കുർത്തനഖങ്ങൾ മാറ്റി, ചുണ്ടുകളെ ഇപ്പോൾ പാറയിൽ തല്ലി ഉരസി അതിനെ എടുത്ത് പിഴുതു കളഞ്ഞു. ഇന്ന് സൗന്ദര്യത്തിൻ്റെയും അതുപോലെ തന്നെ ബലത്തിൻ്റെയും ശക്തിയുടെയും കാഴ്ചയുടെയും എല്ലാം മൂർത്തിഭാവമായിരുന്ന ഈ പക്ഷി ഇന്ന് സൗന്ദര്യമില്ലാത്തതായി, ബലമില്ലാത്തതായി, ആരോഗ്യമില്ലാത്തതായി, അതിൻ്റെ ചിറകുകൾ നഷ്ടപ്പെട്ടു, ചുണ്ടുകൾ നഷ്ടപ്പെട്ടു, നഖങ്ങൾ നഷ്ടപ്പെട്ടു, ഒന്നിനും കഴിവില്ലാത്തതായി. ഇപ്പോൾ ഏത് വന്യജീവിക്കും വന്ന് അതിനെ പിടിച്ചുകൊണ്ടുപോകാം. നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് വളരെ ഭീകരമായ ഒരവസ്ഥ, പക്ഷെങ്കിൽ അതിൻ്റെ പ്രത്യാശയുണ്ട്. തൻ്റെ ദൈവം, തന്നെ സൃഷ്ടിച്ച ദൈവം തനിക്ക് താൻ നശിപ്പിച്ച ഇതെല്ലാം തിരിച്ചു നൽകും, പുതുക്കി നൽകും. പഴയത് കളഞ്ഞാലേ പുതിയത് വരും. കുട്ടികളുടെയൊക്കെയും പാൽപ്പല്ലുകളൊക്കെയും പറിച്ചു കളഞ്ഞാൽ മാത്രമേ ബലിഷ്ടമായ പല്ലുകൾ വരൂ, ഇളകി പോയാൽ പറ്റും. അതുപോലെ ജീവിതത്തിൽ ഒരു പുതുക്കം, ഒരു നവീകരണം, നമ്മുടെ ജീവിതത്തിൽ ഭാരമായിരിക്കുന്ന അവസ്ഥകൾ ആ ഇതിനെയൊക്കെയും ഒന്ന് മാറ്റുവാനായിട്ട് നാം കഴിഞ്ഞാൽ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ, ഈ കഴുകനെ പോലെ ഇന്നത് നിസ്സഹായമാണ്. പറക്കുവാനുള്ള കഴിവില്ല, ഇരപിടിക്കുവാനുള്ള കഴിവില്ല. ഇന്നേത് ജീവിക്കും തന്നെ വളരെ ആയാസം കൂടാതെ കൊണ്ട് ആയാസങ്ങളൊന്നും കൂടാതെ പിടിച്ച് തിന്നുവാൻ കഴിയും. പക്ഷേങ്കിൽ അതിനൊരു ബലമുണ്ട്, ഒരു ഉറപ്പുണ്ട്, ഒരു ധൈര്യമുണ്ട്. സൃഷ്ടാവാം ദൈവം തന്നെ കാക്കും, തന്നെ പരിപാലിക്കും. ഈ ബലത്തിൽ മാത്രം, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് കഴുകനത് ചെയ്യുന്നത്. ഇതെവിടെ നിന്ന് അതിന് കിട്ടി? അതിൻ്റെ പിൻതലമുറക്കാരിലൂടെ അതിൻ്റെ ജീനുകളിൽ പകർത്തപ്പെട്ട ഒരു സവിശേഷതയാണ്, വേറൊരു പക്ഷിക്കും ഇല്ലാത്ത സവിശേഷത.
ഇതുപോലെ തന്നെയാണ് മനുഷ്യവർഗത്തിന്. കർത്താവായ യേശു മിശിഹ വഴി ദൈവം ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് സഭയിലെ പൂർവ്വപിതാക്കന്മാർ തങ്ങളുടെ അനുഭവങ്ങളിലൂടെ, നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് വലിയ അനുഭവം നമുക്കുണ്ട്. നമ്മുടെ പഴമയെ നാം കളഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ജീർണിച്ച അവസ്ഥകൾ, നമ്മളെ മുന്നോട്ട് പോകാൻ, വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനൊക്കാതെ കൊണ്ട് തടഞ്ഞു മാസമായി നിൽക്കുന്നതിനൊക്കെ നാം ഒന്ന് ചിന്തിച്ച് വിചിന്തനം ചെയ്യാൻ, അതിനൊന്ന് പുതുക്കാൻ നാം തയ്യാറാക്കി ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തിലുള്ള വിശ്വാസം, സ്നേഹം, അത് നമ്മൾ പൂർണ്ണമായി മാറുമ്പോൾ ആ പഴയതൊക്കെ മാറി ദൈവം നമുക്ക് പുതിയ ശക്തി പകരും. അപ്പോൾ ശക്തി മാനുഷികമല്ല, മരുന്നിനാനല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഈ ദൈവത്തിനുള്ള ശക്തിയെ പ്രാപിച്ചു കഴിയുമ്പോൾ ഏത് രോഗത്തെയും ഏത് പകർച്ചവ്യാധിയും ഈ ലോകത്തിലുള്ള എന്തിനേയും നമുക്ക് നേരിടാനുള്ള ആത്മധൈര്യം, ഭയം ഇല്ലാതെയാകുമ്പോൾ ആത്മധൈര്യം നമ്മുടെ ഉള്ളിൽ വരും. ഭയം കൂടുതലാണ് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികൾ മരിക്കുന്നത്. ഭയവും അതുപോലെ തന്നെ സംഭ്രാന്തി പരത്തുന്ന ന്യൂസുകൾ, ന്യൂസ് എന്ന് പറയുമ്പോൾ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള നെഗറ്റിവിറ്റികളാണ് നമ്മെ ആകർഷിക്കുന്നത്. ഈ നെഗറ്റിവിറ്റികളൊക്കെയും തരണം ചെയ്ത് ദൈവത്തിലും ദൈവവചനത്തിലും നാം ആശ്രയിക്കാൻ നാം തയ്യാറായാൽ, ദൈവസ്നേഹം തികഞ്ഞു വരുമ്പോൾ ഈ കഴുകനെ പോലെ നമുക്ക് ശക്തിയെ പ്രാപിക്കാം. ശക്തിയെ പ്രാപിച്ചു കഴിയുമ്പോൾ എന്താണ് വചനം പറയുന്നു? അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഈ ചിറകടിച്ച് കയറുന്നത് ശക്തിയെ പ്രാപിച്ചിട്ടാണ്, പുതുക്കം പ്രാപിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ ഈ കഴുകൻ്റെ ജീവിതത്തിൽ വലിയ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെ അനുഭവം വന്നു. അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തരണം ചെയ്ത് ആശ്രയബോധത്തിലായിരുന്നപ്പോൾ അതിന് ശക്തിയെ പുതുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടം നാം ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ദൈവസ്നേഹത്തിൽ അടിയുറച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും കഴുകനെ പോലെ നമുക്കും നമ്മുടെ ശക്തിയെ ദൈവം പുതുക്കിത്തരും. ദൈവമാണ് പുതുക്കിത്തരുന്ന ശക്തിയെ. എന്നിട്ട് നാം കഴുകനെ പോലെ ചെറുകളെ അടിച്ച് നമുക്ക് കയറുവാൻ കഴിയും. എങ്ങനെ കയറുവാൻ കഴിയും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിൽ. കഴുകൻ ചുഴലിക്കാറ്റിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ്, റൂക്കുദിശ, പാറക്കലീത്ത, പാറക്കലീത്ത എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ കാറ്റാകുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ കാറ്റിൽ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് അടിച്ച് കയറുവാൻ കഴിയും. പറക്കുകയല്ല, ആത്മീയമായ മണ്ഡലത്തിൽ നമുക്ക് ഒരു ആത്മീയമായ ഉയർച്ചയിലേക്ക് നമുക്ക് കയറുവാൻ കഴിയും. അപ്പോൾ നമുക്കെന്താണ്? അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നാം നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകാതെ, നാം ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പുതുക്കം പ്രാപിച്ച് അവസാനിച്ചു എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്ന് തന്നെ വീണ്ടും നമുക്ക് ഒരു ടേണിംഗ് പോയിൻ്റായി നമ്മുടെ ജീവിതത്തിൽ പുതിയ മുന്നേറ്റവുമായി നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. ഇതിനെ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഏവർക്കും ദൈവം അതിനിടയാകട്ടെ. വിശുദ്ധ ഗീവർഗീസ് സഹതയിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധ ദൈവമാതാവിൽ ആശ്രയിച്ചുകൊണ്ട്, വിശുദ്ധന്മാരിൽ പുണ്യവാളന്മാരിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക്, വാസനയിലേക്ക്, അടുത്തേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം അതിന് നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.